നടൻ ഉണ്ണി മുകുന്ദനെതിരായ പീഡന പരാതിയിൽ വിചാരണ തുടരാമെന്ന് കേരള ഹൈക്കോടതിയുടെ നിർണായക വിധി. കേസിൽ വിചാരണ തടയണമെന്ന് ആവശ്യപ്പെട്ട് താരം നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഉണ്ണി മുകുന്ദന് കനത്ത തിരിച്ചടിയാണ് കോടതി വിധി. ഇതോടെ താരം പീഡന കേസിൽ പ്രതിയായി തുടരും. എഫ്ഐആർ റദ്ദാക്കണമെന്ന ആവശ്യമാണ് തള്ളിയിരിക്കുന്നത്. ജസ്റ്റിസ് കെ ബാബുവിൻ്റെതാണ് ഉത്തരവ്. കേസിൻ്റെ വിചാരണ നടപടികൾ സ്റ്റേ ചെയ്ത തീരുമാനം ഹൈക്കോടതി നേരത്തെ റദ്ദാക്കിയിരുന്നു. വിചാരണയ്ക്ക് നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഉണ്ണി മുകുന്ദൻ ആവശ്യപ്പെട്ടെങ്കിലും ഇതിനായി പ്രത്യേക അപേക്ഷ നൽകാൻ കോടതി നിർദ്ദേശിച്ചു. 2017 സിനിമയുടെ തിരക്കഥ പറയാനെത്തിയ യുവതിയോട് ഉണ്ണി മുകുന്ദൻ അപമര്യാദയായി പെരുമാറി എന്നാണ് കേസ്. സ്ത്രീത്വത്തെ അപമാനിക്കൽ വകുപ്പ് ചുമത്തിയ കേസിൽ ഉണ്ണി മുകുന്ദന് ജില്ലാ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചിരുന്നു. കേസ് ഒത്തുതീർപ്പാക്കിയതായി നേരത്തെ ഉണ്ണി മുകുന്ദൻ്റെ അഭിഭാഷകൻ സൈബി ജോസ് കോടതിയെ അറിയിച്ചിരുന്നു. ഇത് നിഷേധിച്ചുകൊണ്ട് പരാതിക്കാരി പിന്നീട് രംഗത്തെത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ കോടതി നടപടികൾ തുടരാമെന്ന് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി. കേസ് റദ്ദാക്കേണ്ട സാഹചര്യമില്ലെന്നും പരാതിക്കാരി ഒത്തുതീർപ്പിന് തയ്യാറല്ലെന്നും നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. തുടർന്നാണ് വിചാരണ നടപടികൾക്കുള്ള സ്റ്റേ നീക്കം ചെയ്ത ശേഷം വിചാരണ തുടരാൻ കോടതി നിർദ്ദേശം നൽകിയത്. ഉണ്ണി മുകുന്ദൻ്റെ ഫ്ളാറ്റിലെത്തിയ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു കോട്ടയം സ്വദേശിനിയായ യുവതിയുടെ പരാതി. സിനിമയുടെ കഥ പറയാൻ ക്ഷണിച്ചതിനെ തുടർന്ന് ഫ്ളാറ്റിലെത്തിയപ്പോഴായിരുന്നു സംഭവം. സംഭവത്തിന് ശേഷം തന്നെ അപകീർത്തിപ്പെടുത്താനും ഭീഷണിപ്പെടുത്താനും നടൻ ശ്രമിക്കുന്നെന്നും പരാതിക്കാരി കോടതിയെ അറിയിച്ചിരുന്നു. തുടർന്ന് പരാതിക്കാരിയെയും രണ്ട് സാക്ഷികളെയും കോടതി വിസ്തരിച്ചു. യുവതിക്കെതിരെ ഉണ്ണി മുകുന്ദനും പരാതി നൽകി. യുവതി പറയുന്നത് നുണയാണെന്നും തന്നെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് നടൻ്റെ ആരോപണം. കേസിൽ കൊടുക്കാതിരിക്കാൻ 25 ലക്ഷം രൂപ തരണമെന്ന് യുവതി ഭീഷണിപ്പെടുത്തിയതായാണ് നടൻ്റെ പരാതി. കേസിൽ ഉണ്ണി മുകുന്ദൻ ഇപ്പോൾ ജാമ്യത്തിലാണ്. 2017 ഓഗസ്റ്റ് 23 സംഭവം നടന്നതെന്നാണ് യുവതിയുടെ പരാതി. 2017 സെപ്റ്റംബർ 15 യുവതി പരാതി നൽകിയത്. 2021 കേസിൻ്റെ തുടർ നടപടികൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഉണ്ണി മുകുന്ദൻ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. സൈബി ജോസ് ആയിരുന്നു ഉണ്ണി മുകുന്ദനായി ഹാജരായിരുന്നത്. പരാതിക്കാരിയുമായി ഒത്തുതീർപ്പിലായെന്ന് കാണിച്ച് സത്യവാങ്മൂലം സമർപ്പിച്ചതോടെ വിചാരണ നടപടികൾ സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. എന്നാൽ തൻ്റെ ഒപ്പന്ന വ്യാജേന കള്ളസത്യവാങ്മൂലമാണ് സമർപ്പിച്ചതെന്ന് പരാതിക്കാരി ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഇതേ തുടർന്നാണ് കേസിൻ്റെ വിചാരണ സ്റ്റേ ചെയ്ത ഉത്തരവ് ജസ്റ്റിസ് കെ ബാബുവിൻ്റെ ബെഞ്ച് റദ്ദാക്കിയത്. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചത് അതീവ ഗൗരവതരമായ കാര്യമാണെന്നും കള്ളക്കളി അനുവദിക്കില്ലെന്നും ജസ്റ്റിസ് കെ ബാബു വ്യക്തമാക്കി. കേസിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാനും ഉണ്ണി മുകുന്ദന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഇതോടുകൂടി മാളികപ്പുറത്തിലൂടെ സൂപ്രധാരമായ ഉണ്ണി മുകുന്ദൻ പീഡനക്കേസിൽ ആപ്പിലായിരിക്കുകയാണ്. പീഡനക്കേസിൽ പരാതിക്കാരിയായ യുവതിയെ സ്വാധീനിച്ച് പരാതി ഒതുക്കാൻ ഉണ്ണി മുകുന്ദൻ നടത്തിയ ശ്രമങ്ങൾ ശ്രദ്ധേയമായിരുന്നു. അത് പരസ്യമായ രഹസ്യമായിരുന്നു. പരാതിക്കാരിയുടെ വ്യാജ ഒപ്പിട്ട് കേസ് ഒത്തുതീർപ്പാക്കി എന്ന സത്യവാങ്മൂലം ഉണ്ണി മുകുന്ദൻ കോടതിയിൽ സമർപ്പിച്ചു എന്നാണ് പരാതിക്കാരി പറയുന്നത്. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു ഉണ്ണി മുകുന്ദൻ. വളരെ ഗുരുതരമായ കുറ്റകൃത്യമാണിത്, കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക. കേസ് ഒത്തുതീർപ്പായെന്ന് കള്ള ഒപ്പിട്ട് പരാതിക്കാരിയുടെ കള്ള ഒപ്പിട്ട് കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുക, അതാണ് ഉണ്ണി മുകുന്ദൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും മാളികപ്പുറത്തിലൂടെ സൂപ്രധാരമായ ഉണ്ണി മുകുന്ദൻ്റെ ജീവിതത്തിൽ കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് ഈ പീഡന കേസ്.